ഭീമ കൊരേഗാവ് കേസിൽ വിചാരണ നേരിടുന്ന മനുഷ്യാവകാശ പ്രവർത്തകൻ ഫാദർ സ്റ്റാൻ സ്വാമി അന്തരിച്ചു 2018 ജനുവരി 1-ൽ പൂനെയിലെ ഭീമ കൊരേഗാവിൽ നടന്ന എൽഗർ പരിഷത്ത് സംഗമത്തിൽ മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ചാണ് ഫാദർ സ്റ്റാൻ സ്വാമി ഉൾപ്പെടെയുള്ള മനുഷ്യാവകാശ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തത് ജാർഖണ്ഡിലെ ദളിതരുടെയും ആദിവാസികളുടെയും അവകാശ പോരാട്ടങ്ങളിലെ ഭയരഹിതമായ മുഖമായിരുന്നു ഫാദർ സ്റ്റാൻ സ്വാമി 1996-ൽ യുറേനിയം കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനിക്കെതിരെ ജാർഖണ്ഡിലെ ആദിവാസികൾ നടത്തിയ സമരത്തിന്റെ നേതൃനിരയിൽ തന്നെ സ്റ്റാൻ സ്വാമിയും ഉണ്ടായിരുന്നു കുടിയൊഴിപ്പിക്കലിനെതിരെ നടന്ന ഈ പ്രക്ഷോഭത്തിലൂടെ നൂറുകണക്കിന് ആദിവാസികളുടെ ആശ്രയഭൂമി അന്ന് സംരക്ഷിക്കപ്പെട്ടു സമരങ്ങളിലൂടെയും പ്രതിഷേധങ്ങളിലൂടെയുമാണ് ചൈബാസ് ഡാമിന്റെ നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കുന്നത് ഈ ഡാമിന്റെ നിർമ്മിതി തടസ്സപ്പെടുത്തിയേക്കാമായിരുന്ന കാടിന്റെ മക്കളുടെ പരമ്പരാഗത ജീവിത പരിസരങ്ങൾക്ക് അങ്ങനെ ഫാദർ കാവൽ നിൽക്കുകയായിരുന്നു എന്ന് തന്നെ പറയാം പോലീസ് അതിക്രമത്തിനെതിരെയും ഭരണഘടനയിലെ 5-ാം ഷെഡ്യൂൾ നടപ്പാക്കുന്നതിനെതിരെയും ഉയർന്ന ശബ്ദമായിരുന്നു അദ്ദേഹത്തിൻ്റെത് ആദിവാസി ജനവിഭാഗങ്ങൾ കൂടുതലായുള്ള 9 സംസ്ഥാനങ്ങളിലും പ്രത്യേക ഗോത്ര പഞ്ചായത്തുകൾ നടപ്പിലാക്കുന്നതിനെതിരെയും സജീവമായി സ്റ്റാൻ സ്വാമി രംഗത്തെത്തിയിരുന്നു ആദിവാസികൾക്ക് സ്വയംഭരണാവകാശം നൽകുന്ന നിയമത്തിനോട് മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് സർക്കാർ എന്ന വിമർശനം അദ്ദേഹം പലയിടത്തും ഉയർത്തിയിരുന്നു 2017-ൽ പ്രത്യേക പഞ്ചായത്ത് എക്സ്റ്റൻഷൻ നിയമം നടപ്പിലാക്കാൻ ജാർഖണ്ഡിലെ ആദിവാസി വിഭാഗത്തെ അണിനിരത്തി സമരത്തിനും അദ്ദേഹം നേതൃത്വം നൽകി ഇതിനെതിരെ BJP സർക്കാർ അദ്ദേഹത്തിനും കൂട്ടാളികൾക്കുമെതിരെ രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് ജാർഖണ്ഡ് മുക്തി മോർച്ച അധികാരത്തിലെത്തിയതിനു ശേഷം ഈ കേസുകൾ പിൻവലിക്കുകയായിരുന്നു 2018 ജനുവരി 1-ന് നടന്ന ഭീമ കൊരേഗാവ് യുദ്ധ അനുസ്മരണ പരിപാടിയിലേക്ക് ഒരു കൂട്ടം ആളുകൾ അതിക്രമിച്ചെത്തുകയും വലിയ ഏറ്റുമുട്ടൽ നടക്കുകയും അതുവഴി ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു മുൻ സൈനിക ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക കമ്മിറ്റി അന്വേഷണം നടത്തുകയും സംഭവങ്ങൾക്കെല്ലാം പിന്നിൽ മാവോയിസ്റ്റ് ബന്ധമുള്ള ഒരു സംഘമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു തുടർന്ന് ഒട്ടേറെ സാമൂഹിക പ്രവർത്തകരെ സംഭവവുമായി ബന്ധപ്പെടുത്തി ജയിലിലടച്ചിരുന്നു ആ പട്ടികയിലെ ഒടുവിലത്തെ ഇരയാണ് ഫാദർ സ്റ്റാൻ സ്വാമി